ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കുറെ കാലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ എനിക്ക് അറിയില്ല ഇത് എല്ലാവർക്കും എഫക്റ്റീവ് ആവുമോ എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരുപാട് ഡാർക്ക് സർക്കിൾസ് ഇല്ല. ഓക്കെ, എന്നാൽ ചെറിയ രീതിയിലുണ്ട്. പക്ഷെ ഇപ്പോഴാണ് റീസെൻ്റ് ആയിട്ട് ഒരുപാട് വന്നിരിക്കുന്ന ഡാർക്ക് സർക്കിൾസ്. സോ അതിനുള്ള ഒരു റെമഡിയാണ്. അത്യാവശ്യം കുറച്ചൊക്കെ ഡാർക്ക് സർക്കിൾസ് ഉള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് എഫക്റ്റീവ് ആയിരിക്കും. എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് അണ്ടർ ഐസ് ഡാർക്ക് ആവുക, അതേപോലെ കണ്ണിൻ്റെ മോൾ ഭാഗത്തും അങ്ങനെ ഒരു ഡാർക്ക്നെസ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ളവർക്ക് ഇത് എഫക്റ്റീവ് ആവോ അല്ലെങ്കിൽ എത്ര നാളെടുക്കുമെന്ന് എനിക്കറിയില്ല. കുറച്ചൊക്കെ ഡാർക്ക് സർക്കിൾസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആയിരിക്കും. സോ ഞാൻ ഫേസിൽ വേറെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് ആ ഡാർക്ക് സർക്കിൾസ് പെട്ടെന്ന് മാറ്റാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഇതിനൊന്നും പറയാനില്ല, ഇത് കണ്ട എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഡാർക്ക് സർക്കിൾസിന് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് വേ ആണ്. എനിക്കിങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മിക്സ് ചെയ്യുന്നത് ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പലതും ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ നല്ല എഫക്റ്റീവ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ഇതാണ്. ഓക്കെ, സോ ഞാൻ കുക്കുംബർ എടുത്തിട്ടുണ്ട്. നന്നായി വൃത്തിയായിട്ട് കഴുകുക ആദ്യം. സ്കിന്ന് കളയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആ ഒരു തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. കഴിക്കുകയാണെങ്കിൽ മാത്രമേ അത് കളയേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ഡാർക്ക് സർക്കിൾസ് ട്രീറ്റ് ചെയ്യാൻ അത് കളയേണ്ട ആവശ്യമില്ല. അത് കട്ട് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ഞാൻ വേറൊറ്റ സാധനം ആഡ് ചെയ്തിട്ടില്ല, വെള്ളവും ആഡ് ചെയ്തിട്ടില്ല. ആ അതങ്ങനെ അരച്ചെടുത്തതാണ് നിങ്ങൾ കാണുന്നത്. അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നന്നായി അരച്ചെടുക്കുക, എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് നന്നായിട്ട് അതൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഓക്കെ, ഇനി ഞാനിങ്ങനെ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട്. ഇത് നോർമൽ കോട്ടൺ ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ കോട്ടൺ പാഡ് അപ്പം ഉണ്ടായിരുന്നില്ല കയ്യിൽ. അപ്പം നോർമൽ കോട്ടൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ കോട്ടൺ പാഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. കാരണം കോട്ടൺ പാഡ് നമുക്ക് ആ ഒരു ഷേപ്പിനൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വെക്കാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഇല്ലാത്തവർക്ക് ഒരു പ്രശ്നമില്ല. നോർമൽ കോട്ടൺ എടുത്തിട്ട് ഇതുപോലെ ഒരു റെക്ടാംഗിളോ അല്ലെങ്കിൽ ഒരു സ്ക്വയർ പീസ് പോലെ അതിനൊന്നാക്കി സെറ്റാക്കുക. എന്നിട്ട് ഇതിൽ നന്നായി ഡിപ്പ് ചെയ്യുക. അത് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തതിൻ്റെ നീര് മാത്രം ഒന്നുമല്ല എടുത്തിരിക്കുന്നത്, ഫുൾ ആ കണ്ടൻറ് ഫുള്ളായിട്ട് എടുത്തിട്ട് ആ കോട്ടണിൽ ഫുള്ളായിട്ട് അതാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനത് അണ്ടർ ഐസിൽ വയ്ക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇതിലിപ്പോൾ ഒന്നും മിക്സ് ചെയ്തില്ലല്ലോ, വെറുതെ കുക്കുംബർ മാത്രം അരച്ചല്ലേന്ന് അരച്ചല്ലേ ഇത് വെച്ചിരിക്കുന്നത്. യെസ്, എനിക്ക് അങ്ങനെയാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് കിട്ടിയിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് ഇത് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ അണ്ടർ ഐസിൽ വെച്ച് കൊടുക്കുമ്പോൾ എനിക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ആ റിസൾട്ട് കിട്ടില്ല. കുറേ നാൾ, ഒരു മിനിമം 2 ആഴ്ച ചെയ്താലാണ് ചെറിയൊരു റിസൾട്ട് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നും ആഡ് ചെയ്യാണ്ട് തന്നെ ജസ്റ്റ് കുക്കുംബർ മാത്രമായിട്ട് തന്നെ. പിന്നെ ഇനി കണ്ണിൻ്റെ മേലെയും ഡാർക്ക്നെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഈ താഴെ മാത്രം വെക്കുന്നതിന് പകരം കംപ്ലീറ്റ് കണ്ണിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് റിലാക്സ് ചെയ്തിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്തെങ്കിലും ഒരു മ്യൂസിക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഓക്കെ, എന്നിട്ട് അത് ഒരു 15 മിനിറ്റ്സ് വെച്ചിട്ട് എടുത്തതിന് ശേഷം നല്ലൊരു മസാജ് ഇതുപോലെ കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്യുക, ബട്ട് ജെൻറ്റിലായിരിക്കണം. ഒരുപാട് ഹാർഷ് ആവരുത്, ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യുക. ഓക്കെ, അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള രണ്ട് രീതി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അരയ്ക്കാനോ ഒക്കെ മടിയാണ് എന്നുണ്ടെങ്കിൽ വേറൊരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുക്കുംബർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് 2 പീസാക്കുക. അപ്പോൾ ഇത്തിരി നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും, ആ ഒരു കണ്ണിൻ്റെ താഴത്ത് റബ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഷേപ്പിൽ കിട്ടും. അത് വെച്ചിട്ട് നന്നായിട്ട് കണ്ണിൻ്റെ താഴെയും മേലെയും എല്ലാം നന്നായിട്ട് മസാജ് ചെയ്യുക. ബട്ട് ഇതിനെക്കാട്ടിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുക അരച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ, അതാണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കുക. കാരണം ഇത് എത്ര നേരം തന്നെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മടുക്കുമ്പോൾ നമ്മൾ നിർത്തും, അപ്പോൾ എഫക്റ്റ് കുറച്ച് കുറയും. അതുകൊണ്ട് അരച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സോ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത്രയും സിമ്പിളായിട്ട് ആരും പറഞ്ഞില്ല. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, ടേക്ക് കെയർ.